ദൈവം നമ്മളെ അനുഗ്രഹിക്കും തോറും നമ്മൾ കർത്താവിനെ അങ്ങോട്ട് മാനിച്ചോണം. മാനിച്ചാൽ ഈ അനുഗ്രഹം എക്കാലത്തും നിലനിൽക്കും. മിണ്ടുന്നില്ല. വണ്ടിയില്ലാഞ്ഞപ്പം, സൈക്കിളില്ലാഞ്ഞപ്പം, ചെരിപ്പില്ലാഞ്ഞപ്പം നമ്മൾ സ്തോത്രം, നമ്മൾ ആമി സ്തോത്രം ആരാധനയ്ക്ക് എട്ടരയ്ക്ക് വന്നെങ്കിൽ, ചെരുപ്പ് തന്നപ്പം, സൈക്കിള് തന്നപ്പം, സ്കൂട്ടർ തന്നപ്പം, കാറ് തന്നപ്പം നമ്മൾ ഏഴരയ്ക്കേ വരണം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. എങ്ങനെ ദൈവത്തെ മാനിക്കണ്ടിയേ? മലയാളിയുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്തേലും അനുഗ്രഹം കിട്ടിയാൽ പിന്നെ നമ്മുടെ കാലളവും. അങ്ങനല്ല സ്തോത്രം. അതുകൊണ്ട് എന്താ, അനുഗ്രഹം ഒരു ലെവലിൽ ചെല്ലുമ്പോൾ പിന്നെ താഴെ പോരും. എന്നാൽ കേരളം വിട്ടുനോക്കിക്കേ, ഓരോരുത്തവർ അനുഗ്രഹിക്കപ്പെട്ട ലെവല് വേറെയാ. അനുഗ്രഹിക്കും തോറും അവർ ദൈവത്തെ അങ്ങോട്ട് മാനിക്കാൻ തുടങ്ങും. ഒരാമി ഞാൻ ഇത് പറഞ്ഞുകൊണ്ടൊരു ദൂതിലോട്ട് വരുക. യോഹന്നാന്റെ സുവിശേഷമാണ് 12:26. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആര് കാണിക്കും? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചാൽ മാനിക്കപ്പെടാൻ ആഗ്രഹമുണ്ടോ? പറ ഉണ്ടോ? ഉണ്ടെങ്കിൽ ജീസസ് ശുശ്രൂഷ ചെയ്യണം. ശുശ്രൂഷ ചെയ്യുന്നവനെ ദൈവം മാനിക്കും. ഒരാമീം വരുന്നില്ല. കത്രുമേശ കൊടുക്കുന്നതൊരു ശുശ്രൂഷയാ. അവ കസാറ ഇടുന്നതൊരു ശുശ്രൂഷയാ. വചനം പ്രസംഗിക്കുന്നൊരു ശുശ്രൂഷയാ. ലീഡർ ആകുന്നൊരു ശുശ്രൂഷയാ. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്താലും അതെല്ലാം ശുശ്രൂഷയാ. മിണ്ടുന്നില്ല. ചിലർ വീട്ടിലെല്ലാം ചെയ്യും, ഓഫീസിലെല്ലാം ചെയ്യും, യോഗത്തിന് വന്നാൽ ഒന്നും ചെയ്യത്തില്ല. മിണ്ടുന്നില്ല. ബ്രദറെ 5 നോട്ടീസ് ഒരാൾക്ക് കൊടുക്കോ? കൊടുത്തോ? ആ കൊടുക്കാനുള്ള കാശ് വേണം ഞാൻ തന്നേക്കാം. ദൈവത്തിനെ വിൽക്കാൻ നോക്കല്ലേ. നിന്റെ കായൊന്നും ദൈവത്തിന് വേണ്ട. നീ ഇല്ലാത്ത പൈസ എന്തിനാ? ഞാൻ യോഗത്തിന് ഏത് യോഗത്തിന് പ്രസംഗിച്ചാലും, ജീസസ് ഓയിസിൽ ഏത് യോഗം കഴിഞ്ഞാലും, യോഗം പ്രസംഗിച്ച് കഴിഞ്ഞ സ്തോത്രാഴ്ച എടുക്കത്തുള്ളൂ. അതെന്നാ, മുഴുവൻ പ്രസംഗം കേൾക്കാത്ത ആൾ സ്തോത്രാഴ്ച പോലും ഇടണ്ട എന്നുള്ളതാണ് എൻ്റെ താല്പര്യം. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. അതെന്നാ സ്തോത്രം. ശ്രദ്ധിക്കണം സ്തോത്രം. ഞാൻ ദൂതിലോട്ട് വരിക. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ ഞാൻ മാനിക്കും. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ട് വചനം തുടങ്ങുക. ആരെയൊക്കെയോ ചിന്തിക്കാൻ പറ്റാത്ത ലെവലിൽ ദൈവം മാനിക്കാൻ ആഗ്രഹിക്കുന്നു. ഓ യേശുവിൻ്റെ നാമത്തിൽ എത്ര പേര് പറയും, കർത്താവേ എന്നെ ഒന്ന് മാനിക്കണമേ. 2023 നടക്കാത്ത ഒത്തിരി കാര്യം 24 നടക്കും. നിന്നെ ദൈവത്തിന് മാനിക്കാൻ ആഗ്രഹമുണ്ട്. തിരിച്ചറിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. ഇനി ആരെയാ ദൈവം മാനിക്കുന്നേ? ഞാൻ അമ്മ 1-ാമത്തെ ദൂത് പറഞ്ഞു, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. 2, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവനെ ദൈവം മാനിക്കും. 3 വായിക്കാം. അമ്മ സ്തോത്രം. എസ്തേറിൻ്റെ പുസ്തകം 6:6 സ്തോത്രം. അത് വായിച്ച ചെന്നെ നോക്കണം സ്തോത്രം. എസ്തേറിൻ്റെ പുസ്തകം 6:6 ഹാമാൻ അകത്ത് വന്നപ്പോൾ രാജാവ് അവനോട്, രാജാവ് ബഹുമാനിപ്പാൻ ഇച്ഛിക്കുന്ന പുരുഷന് എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു. എന്നെ അല്ലാതെ ആരെ രാജാവ് അത്രയധികം ബഹുമാനിപ്പാൻ ഇച്ഛിക്കുമെന്ന് ഹാമാൻ ഉള്ളുകൊണ്ട് വിചാരിച്ചു. മതി. ആരെ ബഹുമാനിക്കുന്ന കാര്യമാ രാജാവ് ചോദിച്ചേ? ആരെയാ മോർദെക്കായി ആരാ പ്രാർത്ഥിക്കുന്നവൻ? 3-ാമത്തെ ദൂത് പറയുവാ. 1, ആര് ദൈവത്തെ മാനിക്കുന്നുണ്ടോ അവനെ ദൈവം മാനിക്കും. 2, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവനെ ദൈവം മാനിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. 3, പ്രാർത്ഥിക്കുന്നവനെ ദൈവം മാനിക്കും. ആ സാഹചര്യം ഞാനൊന്ന് വിവരിക്കാൻ ഒരു 10 മിനിറ്റ് എടുക്കും.
എപ്പ പ്രാർത്ഥിച്ച കാര്യമാ, എങ്ങനെ പ്രാർത്ഥിച്ച കാര്യമാ, അവിടെ എന്താ മാനിക്കാൻ രാജാവ് തീരുമാനിക്കാൻ കാരണം? ദൂത് തുടങ്ങുക, ഒരു കാര്യവുമില്ലാതെ ഒരു എതിരവിടെ ഉണ്ടായി. ആർക്കെതിരെ? മോർദെക്കായ്ക്കെതിരെ. ഞാൻ വചനം തുടങ്ങുക, ചിലർക്ക് എതിരുണ്ടാകാൻ ഒരു കാരണവും വേണ്ട. സ്തോത്രം. കാര്യമായ കാരണമില്ലാതെ ഒരെതിരുണ്ടായി. ആ എതിരാളി തീരുമാനിച്ചു, ഇവനെ അവസാനിപ്പിച്ചിട്ടേ ഞാൻ നിർത്തത്തുള്ളൂ. ദൈവം തീരുമാനിച്ചു, പ്രാർത്ഥിക്കുന്നവനെ അവസാനിപ്പിക്കുമെന്ന് തീരുമാനിച്ചവന്റെ കാര്യത്തിൽ ദൈവം തീരുമാനിച്ചു. അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞവന്റെ മുമ്പിൽ എനിക്കൊന്ന് മാനിക്കണം. നിങ്ങൾക്ക് മനസ്സിലായി വരുന്നുണ്ടോ? ദൂത, ഞാൻ വെളിപ്പാട് പറയുവാ, നിന്നെ മാനിക്കുന്നത് കണ്ട് നിന്റെ ശത്രുവിന്റെ കണ്ണു തെള്ളും. അതാ ദൂത്, അതാ ദൂത്. ഞാനിവിടെ ഇരിക്കുന്ന ചതിനോട് ദൂത് പറയുക, നിനക്കെതിരെ ശത്രു വരച്ച ചിത്രം ഇന്നത്തെ ആരാധനയെ മാറുക.